തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ച് മഴ. കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത കനത്ത മഴയിൽ തെക്കൻ ജില്ലകളിൽ പലയിടത്തുമായി 10 പേർ മരിച്ചതായി തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ ഇന്നലെ അറിയിച്ചു. തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലായി മഴക്കെടുതിയിൽ 10 പേർ മരിച്ചതായി പറഞ്ഞ ശിവദാസ് മീണ, മതിലിടിഞ്ഞു വീണാണ് ചിലർക്ക് ജീവൻ നഷ്ടമായതെന്നും ചിലർ വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചതെന്നും വ്യക്തമാക്കി. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുനെൽവേലി, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ റെക്കോർഡ് മഴയെ തുടർന്നാണ് വെള്ളപ്പൊക്കമുണ്ടായത്. തിരുനെൽവേലി, തെങ്കാശി, തൂത്തുക്കുടി ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. അണ്ണാ സർവകലാശാല തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ സെമസ്റ്റർ പരീക്ഷകൾ മാറ്റി. തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി, വിരുദുനഗർ, തെങ്കാശി ജില്ലകളിൽ ശനിയാഴ്ച വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളാണ് മാറ്റിയത്. തിരുനെൽവേലി തിരുച്ചെന്തൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഈ റൂട്ടിലെ 16 ട്രെയിനുകൾ റദ്ദാക്കി. അതിനിടെ കേന്ദ്ര സംഘം ഇന്ന് തൂത്തുക്കുടിയിലെ പ്രളയ മേഖലകൾ സന്ദർശിക്കും. ദില്ലി സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ചെന്നൈയിൽ തിരിച്ചെത്തുന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ വൈകിട്ട് മധുരയ്ക്ക് പോകും. നാളെ തൂത്തുക്കുടിയിലെ പ്രളയ മേഖലകൾ സന്ദർശിക്കും. കേന്ദ്ര സംഘം ഇന്ന് തൂത്തുക്കുടിയിൽ എത്തുന്നത് കൊണ്ടാണ് സ്റ്റാലിന്റെ വരവ് നീട്ടിയതെന്നാണ് വിശദീകരണം. സംസ്ഥാനത്തെ പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 2,000 കോടി രൂപ ഉടൻ അനുവദിക്കണമെന്നും സ്റ്റാലിൻ ഇന്നലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. 5 ജില്ലകളിലെ 40 ലക്ഷത്തോളം പേർ പ്രളയക്കെടുതികളുടെ പിടിയിലാണെന്നും കേന്ദ്ര സംസ്ഥാന ഏജൻസികളും 3 സേനാവിഭാഗങ്ങളും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. 4 വ്യോമസേനാ ഹെലികോപ്റ്ററുകളും 2 നാവികസേനാ ഹെലികോപ്റ്ററുകളും 2 തീരരക്ഷാസേനാ ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതേസമയം റെയിൽപാളത്തിനടിയിലെ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് തൂത്തുക്കുടിയിലെ ശ്രീവൈകുണ്ഠപുരം സ്റ്റേഷനിൽ നിർത്തിയിട്ട് തീവണ്ടിയിൽ കുടുങ്ങിയ 509 യാത്രക്കാരെ ഇന്നലെ സന്ധ്യയോടെ രക്ഷപ്പെടുത്തി. ക്ഷേത്രനഗരമായ തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന എക്സ്പ്രസ് ഞായറാഴ്ച രാത്രി 9:20 ശ്രീവൈകുണ്ഠത്തെ യാത്ര അവസാനിപ്പിച്ചത്. 800 യാത്രക്കാരാണ് ഇതിലുണ്ടായിരുന്നത്. 300 പേരെ ബസ്സിലും വാനിലുമായി തൊട്ടടുത്ത സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചെങ്കിലും പ്രളയജലമുയർന്നത് കാരണം ബാക്കിയുള്ളവർ തീവണ്ടിയിൽ കുടുങ്ങിപ്പോയി. 1 ഗർഭിണിയെയും കുട്ടിയെയും ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവരെ കയറുകെട്ടി വഴിതിരിച്ച് 3 കിലോമീറ്റർ നടത്തിയാണ് റോഡിലെത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.